നമസ്കാരം നമസ്കാരം സ്വാമിജി. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഏറെ പോയത് ഈ സുരക്ഷ, അതിസാഹസികത, കീർത്തി എന്നുള്ള ഈ മൂന്ന് മണ്ഡലങ്ങളിലൂടെ കടന്നു വന്നപ്പോൾ അതിനകത്ത് തന്നെ സർഗാത്മകമായ ഒരു അതിസാഹസികതയല്ല, ഒരു സാഹസികതയുടെ ഇടം സ്വാമിജി പറഞ്ഞു. വളരെ ഗുണാത്മകമായിട്ടുള്ള ഒരു തേജസ്സാർന്ന ഒരു ഏരിയയായിട്ട് എനിക്കത് തോന്നി. അതുവഴി നമുക്ക് പോകാമോ സ്വാമിജി? സർഗാത്മക സാഹസികതയും സർഗാത്മക അംഗീകാരവും അത് സമാജത്തിന് ആരോഗ്യമുണ്ടാക്കും. സർഗാത്മകതയുള്ള രാജാക്കന്മാർ നമുക്ക് ജനിച്ചിട്ടുണ്ട്. രാജാവാകാൻ യോഗ്യരായവർ, അവർ രാജഭരണത്തിൻ്റെ ഉദാത്ത മാതൃകകളായി നിലനിന്ന് നല്ല ചരിത്രം നൽകി സമൂഹത്തെ ആനന്ദിപ്പിച്ച് പിരിഞ്ഞു പോയവരാണ്. നേരത്തെ നമ്മൾ പരാമർശിക്കപ്പെട്ടിരുന്ന ഫ്യൂഡലിസം എന്ന് പറയുമ്പോൾ ഇത്തരം പ്രതിഭാധനരായിട്ടുള്ള രാജാക്കന്മാരെ പരിഗണിക്കാതെയുള്ളൊരു ചരിത്രത്തിൻ്റെ വായനയാണ് അല്ലേ? സ്വാമിയാണ് അവരുടെ ചരിത്രം. ഇവർ തന്നെ ഈ സോഷ്യലിസ്റ്റുകൾ തന്നെ ഗംഭീരമായി എഴുതി പിടിപ്പിച്ച് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പറയൂ സ്വാമിജി. കാരണം വളരെ ഉത്തമന്മാരായ ഭരണാധികാരികൾ ഏറ്റവും മോശമായ മത തീവ്രതയിൽ നിന്ന് ഭരിച്ചയാളെന്ന് പറയുന്ന അറംഗസീബിനെ പറ്റി പറയുമ്പോൾ പോലും ചെരുപ്പ് കുത്തിയാണ് അയാൾ അയാളുടെ ചെലവ് കഴിച്ചിരുന്നത്, ഖജനാവിൽ നിന്ന് കൈയിട്ടെടുത്തല്ല. ഇത്തരം നന്മ ഇടയ്ക്ക് കിടക്കുന്നത് പൊക്കി പറയാൻ ചരിത്രകാരന്മാർ മറന്നിട്ടില്ല. മനസ്സിലായി സ്വാമിജി. ഇതുപോലെ തൻ്റെ ഭരണകാലത്ത് പ്രജാസഭയെയും മറ്റും നിലനിർത്തിയ രാജാക്കന്മാരുണ്ട് എല്ലാ കാലങ്ങളിലും. അശോകനെക്കുറിച്ച് കലിംഗ യുദ്ധത്തിന് ശേഷം നാം കാണുന്ന ചരിത്രം വേറെയാണ്. മനസ്സിലായി? മനസ്സിലായി. ചന്ദ്രഗുപ്ത മൗര്യനെ കുറിച്ച് നാം കേൾക്കുന്ന ചരിത്രം വേറെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള രാജാക്കന്മാർ, ഹരിഹരനെയും ബുക്കനെയും കുറിച്ച് നാം കേൾക്കുന്ന ചരിത്രം മറ്റൊന്നാണ്. അപ്പോൾ ചരിത്രത്തിൽ ഇങ്ങനെയുള്ള രംഗങ്ങൾ ഉണ്ടായിട്ടുണ്ട് ധാരാളം. ജനാധിപത്യത്തിലും സർഗാത്മകതയുള്ള ഭരണാധികാരികൾ ഭരിച്ചിട്ടുണ്ട്. മനസ്സിലായി സ്വാമിജി. ലോകത്തെവിടെയും ജനാധിപത്യം വന്നതിന് ശേഷം സർഗാത്മകതയുള്ള ഭരണാധികാരികൾ, ഭരണത്തിന് സർഗാത്മകതയുള്ള, കലയ്ക്കല്ല. അതെ, മനസ്സിലായി സ്വാമിജി. ഭരണാധികാരി കലാകാരനാണോ അല്ലയോ എന്നുള്ളത്, നല്ല പാട്ട് പാടുവോ നല്ല കവിത എഴുതുവോ അതൊന്നും നമുക്ക് വലിയ വിഷയമുള്ള കാര്യമല്ല. ഭരണം നന്നായി നടത്തുവോ എന്നുള്ളതാണ്. പ്രതിഭാധനനായ ഒരു ഭരണാധികാരിയുടെ ലാംഗ്വേജ് അല്ല അത്. അപ്പോൾ ഭരണാധികാരി എന്ന് പറയുമ്പോൾ അവൻ ആ ഫയൽ പഠിക്കുമോ, അത് ജനോപകാരപ്രദമായി എടുക്കുമോ? ഇപ്പോഴത്തെ നമ്മുടെ ഹ്യൂമൻ റിസോഴ്സിൻ്റെ തലത്തിൽ സർഗാത്മകതയുള്ള ഭരണം അറിയുന്ന ഒരു ഭരണാധികാരിയാണ് വരുന്നതെങ്കിൽ രാത്രികാലങ്ങളിൽ നമ്മളുടെ കുട്ടികളെ ഉറക്കളപ്പിച്ചിരുത്തി വിദേശത്തിന് ഖജനാവ് ഉണ്ടാക്കാനുള്ള എല്ലാ പണിയും ആദ്യം നിർത്തിവെക്കും. രാഷ്ട്രത്തിൻ്റെ മുഴുവൻ ആരോഗ്യത്തെയും നശിപ്പിക്കാനുള്ള പണിയാണത്. ഒറ്റ ഉദാഹരണം കൊണ്ട് വ്യക്തമാക്കി. മനസ്സിലായി സ്വാമിജി. ഒരു മാതൃമനസ്സുള്ള ഒരു സംഘടനാ നേതാവോ ഭരണാധികാരിയോ ഉണ്ടെങ്കിൽ ഐ ടി മേഖലയിൽ അമേരിക്കയുടെ പകൽ സമയത്ത് ഇന്ത്യയുടെ രാത്രിയിൽ സൗരജീവിയായ മനുഷ്യനെ ഉറക്കളപ്പിച്ച് ആ രാജ്യത്തിന് പ്രയോജനമുണ്ടാക്കാൻ വെറും തൊഴിലെന്ന് പറഞ്ഞ് ഈ പണി ചെയ്യാൻ പോവില്ല. നമ്മുടെ ഭരണാധികാരികൾക്ക് ഭരണപരമായ സർഗാത്മകത ഇല്ല എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവാണത്. അച്ഛനമ്മമാർക്ക് പണ്ടേയില്ല, തൊഴിലിന് ഓടിപ്പോകുന്ന കുട്ടികൾക്കില്ല തൊഴിൽപരമായ സർഗാത്മകത. മനസ്സിലായി സ്വാമിജി. ആ ഉദാഹരണം കൊണ്ട് മനസ്സിലായി. ഇത് സുരക്ഷയെ കരുതി കൊണ്ടുള്ള ഒരു സർഗാത്മക പ്രവർത്തനമല്ല. ഏത് അതിസാഹസികതയും സാഹസികതയായി ചുരുങ്ങി സർഗാത്മകമായി തീർന്ന് സുരക്ഷയെ നിലനിർത്തി ആരോഗ്യപൂർണമായിരിക്കണം. ശരിയായ രീതിയിൽ സ്ത്രീയുടെ അതിസാഹസികതയും അംഗീകാരവും വളരുന്നില്ലെങ്കിൽ കുട്ടികൾ തൻ്റെ ലൈംഗിക ചേഷ്ടകൾ പോലും കാണരുതെന്ന് നിർബന്ധമുള്ള സ്ത്രീ, അത് അയൽവക്കക്കാരും മറ്റുള്ളവരും തന്നെ അങ്ങനെ മനസ്സിലാക്കരുതെന്ന് മനസ്സിലാക്കുന്ന സ്ത്രീ, അവളുടെ ഭർത്താവിനോടൊപ്പം കഴിയുമ്പോൾ പോലും പുറത്തുള്ള ശബ്ദങ്ങളൊക്കെ കേൾക്കും.
പുരുഷൻ കേൾക്കുകയില്ല. ഏതപകടങ്ങളെയും മനസ്സിൽ തിരിച്ചറിയും. അമ്മ മനസ്സിന് ഉണർന്നിരിക്കാൻ കഴിയുന്നത് പോലെ ഒന്നിനും ഉണർന്നിരിക്കാൻ കഴിയില്ല. നൈസർഗിക ചോദന സ്ത്രീക്ക് ആ രംഗത്താണുള്ളത്. സ്ത്രീയുടെ ഏറ്റവും നൈസർഗികമായ സാഹസികതയ്ക്കും അംഗീകാരത്തിനും പറ്റിയ തലം ഉത്തമ മാതൃത്വം. മക്കളാൽ പ്രശസ്തയാകുന്ന അമ്മ. പിന്നെ ഏതൊരുത്തനാണ് തൻ്റെ അമ്മയെ മറന്ന് സ്വയം പ്രശസ്തനാകാൻ കഴിയുക? അമ്മ മരിച്ചാലും ജീവിക്കുന്ന അമ്മ. ജീവിക്കുന്ന അമ്മ മാതൃമനസ്, അമ്മ മനസ്, അതൊരു നൈസർഗികതയുടെ അവസാനത്തെ വാക്കാണത്. അതെ സ്വാമിജി. പുരുഷ നൈസർഗികതയെ നമ്മൾ പലയിടത്ത് ചേർത്ത് വെച്ച് പറഞ്ഞു. അതിനകത്ത് നിന്നുകൊണ്ട് കുട്ടികൾ, കലയുള്ള കുട്ടികൾ വളർന്നു വരുന്നതെല്ലാം മാതൃത്വത്തിൽ നിശബ്ദം കിടക്കുന്ന ഒരു കലയുടെ പ്രകടനമോ? പറയൂ സ്വാമിജി. തൈര് കലക്കുന്നത് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ സ്വാമി? മരുവിക്കാത്ത കണ്ടിട്ടുണ്ടോ? ദോശ ചുടുന്നത് കണ്ടിട്ടുണ്ടോ? ഉണ്ട് സ്വാമിജി. സാധാരണഗതിയിൽ സ്ത്രീ ഇതെല്ലാം ചെയ്യുമ്പോൾ അത് ചെയ്യുന്ന സമയത്ത് പോയി അമ്മയുടെ സാരിയിൽ പിടിച്ചു നടക്കുന്ന കൊച്ചുകുട്ടി അടുക്കളയിലെ പല രംഗങ്ങളിൽ നിന്നുമാണ് താളം പഠിക്കുന്നത്. പ്രാചീനകാല സംഗീത രംഗത്തെ അധികായന്മാർ പലരും വളരെ കുട്ടിക്കാലത്ത് താളാത്മകമായി അരിയാട്ടുമ്പോഴും ആ കല്ല് കറങ്ങുമ്പോഴൊരു താളാത്മക നാദമുണ്ട്. ഉണ്ട് സ്വാമിജി. കേട്ടിട്ടുണ്ടോന്നറിയോ? കേട്ടിട്ടുണ്ട് സ്വാമിജി. കാലിൻ്റെ വിരലുകളിലേക്ക് കയറിട്ട് മത്തിന് കയറിയുറ്റി വലിച്ച് കരക്കുമ്പോൾ കയ്യിലെ വളകൾ പിടിക്കുന്ന താളവും ആ കയറും ആ വലിയുന്ന മത്തിൻ്റെ കടയും കാലിൻ്റെ ചുവടും ഉണ്ടാക്കുന്ന ഒരു താളക്രമമുണ്ട്. അതെ സ്വാമിജി. ഇത് അതെ കുട്ടിക്കാലത്ത് കണ്ട് വെണ്ണയെടുത്ത് നിന്ന് ഓടിയിട്ടുണ്ടാവും. അതെ. അപ്പോൾ ഒരുത്തനും തൻ്റെ മാതാവ് കൊണ്ടുവന്ന സർഗാത്മക ലോകങ്ങൾക്ക് തുല്യമായി ഒന്നുമില്ലെന്ന് ബോധ്യവും. അമ്മ തുണിയലക്കുമ്പോൾ വെറുതെ അടിക്കുകയല്ല, മുകളിലേക്ക് ഇട്ടിട്ട് താഴേക്ക് നേരെ പിടിക്കുമ്പോൾ അത് ചുരുണ്ടുവന്ന് ഇതിൻ്റെ മുകളിൽ വീഴുമ്പോൾ താളാത്മകമായൊരു നാദവും അതിൻ്റെ എക്കോയും ഉണ്ട് കുളത്തിനകത്ത്. അതെ സ്വാമിജി. അത് ആ തെളിനീര് വരുമ്പോൾ ഉണ്ടാകുന്ന സ്പർശത്തിൻ്റെ ഒരു പുതിയ ലോകം. അപ്പോൾ ഇതെല്ലാം ചേർന്ന് ആ കുട്ടികളിലേക്ക് സർഗാത്മകത വിതച്ച് കടന്നു പോകുമ്പോൾ അവന് മറക്കാനാവാത്തൊരമ്മയുണ്ട്. അതിൽ ഒരു അതിസാഹസികമായി ഒന്നും തന്നെ. ആധുനിക തൊഴിൽ രംഗത്ത് നിന്ന് പലതരം തൊഴിലിൽ നിന്ന് ഓടി വന്ന് ഒരു ദോശയുണ്ടാക്കുകയോ ചപ്പാത്തി ഉണ്ടാക്കുകയോ ചെയ്യുന്ന ഒരു സ്ത്രീയും ആ രംഗത്ത് അടുക്കളയിൽ വിരാജിക്കുന്ന ഒരു പുരുഷനും ഒക്കെ ഒരുപോലെ തന്നെയാണ്. അതെ സ്വാമിജി. മറ്റത് അമ്മ ദോശക്കല്ലിലേക്ക് മാവൊഴിക്കുന്നുവെന്ന് പറഞ്ഞാൽ തവി കൊണ്ട് മാവ് കോരി ഒഴിച്ച് വട്ടം വെക്കുമ്പോൾ ഇവൻ അത്ഭുതപ്പെടുന്നത് ഇവൻ കോമ്പസ് ഉപയോഗിച്ചുണ്ടാക്കുന്ന വൃത്തത്തെക്കാൾ കൃത്യമായ വൃത്തമാണ്. അപ്പോൾ ഇവനെ ക്രമബദ്ധമായി വളർത്തിക്കൊണ്ടിരുന്ന മാതൃത്വത്തിൻ്റെ ഒരു സർഗാത്മക ചോദനയുണ്ട്. അത് ഫ്യൂഡലിസം അല്ല, സോഷ്യലിസം അല്ല, അത് തികച്ചും സർഗാത്മകമാണ്. അതിലൊരു അതിയുമില്ല. ഇല്ല, അതിസാഹസികതയുമില്ല, അത്ഭുത പ്രവർത്തനങ്ങളുടെ കണക്ക് പറച്ചിലില്ല, അംഗീകാരമില്ല.
പക്ഷെ തൻ്റെ ഭാഗമായ കുഞ്ഞ് അംഗീകാരം നേടുമ്പോൾ അവൻ ആനന്ദിക്കുന്നതിനേക്കാൾ അവളാണ് ആനന്ദിക്കുക. വ്യാസൻ്റെ ഒരു പ്രയോഗമുണ്ട് മഹാഭാരതത്തിൽ. പറയൂ സ്വാമിജി. മഹാഭാരതത്തിൽ അരങ്ങേറ്റ സമയമാണ് സന്ദർഭം. അതായത് കൗരവന്മാരും പാണ്ഡവന്മാരും ആയോധനകലയെല്ലാം പഠിച്ചിട്ട് അരങ്ങേറ്റം നടത്തുകയാണ്. ഇപ്പൊ കുന്തി ഗാന്ധാരി മുതലായ അന്തപുര നാരിമാർ, ധൃതരാഷ്ട്രൻ എന്ന മഹാരാജാവ്, ഭീഷ്മൻ കൃപൻ ദ്രോണൻ മുതലായ ആചാര്യവര്യന്മാർ, ഇവരൊക്കെ നിറഞ്ഞ സദസ്സിലിരിപ്പുണ്ട്. അപ്പോഴാണ്, അതിൽ ദ്രോണൻ സദസ്സിലല്ല, ദ്രോണൻ ഇപ്പുറത്താണ്, അശ്വത്ഥാമാവിനെ ചുഴന്ന് പാണ്ഡവന്മാരെത്തുന്നത്, അല്ല കൗരവന്മാരെത്തുന്നത്, ദ്രോണനെ ചുഴന്ന് പാണ്ഡവന്മാരെത്തുന്നത്. രണ്ടു കൂട്ടരും വന്നു, കാണികളെ വന്ദിച്ചു, താങ്കളുടെ സ്ഥാനത്തിരുന്നു. ആദ്യം യുധിഷ്ഠിര എന്ന് പറയുന്ന യുവരാജാവ് വന്ന് തൻ്റെ അത്ഭുത കാഴ്ചകളൊക്കെ കാണിച്ച് പിൻവാങ്ങി. ഒട്ടേറെ ആയോധനകലയൊക്കെ ആ സ്റ്റേജിൽ കാണിച്ച് കാണികളുടെ കയ്യൊടിയൊക്കെ വാങ്ങിച്ച് ഇയാൾ പോയി. രണ്ടാമത് ഭീമൻ ദുര്യോധനൻ രണ്ടുപേരും കൂടെ വന്നു, ഗദായുദ്ധം തുടങ്ങി. അഭ്യാസ കാഴ്ച എന്ന് പറയുന്നത് വെറും കളിയാണ്, പക്ഷേ കളി കാര്യമാകാൻ തുടങ്ങി. അടിമൂക്കാൻ തുടങ്ങി, ഇരുമ്പ് ഗദകൾ കൂട്ടിമുട്ടി, തീ പാറി, ദ്രോണൻ അപകടം മണത്തറിഞ്ഞു. ഇത് രണ്ടുപേരിലൊരാളുടെ തീരുമാനത്തിലേക്ക് വരും. അശ്വത്ഥാമാവിനെ വിളിച്ചു പറഞ്ഞു, രണ്ടുപേരെയും പറഞ്ഞുവിടെ. മറ്റൊരു ഗദയുമായി ചെന്ന അശ്വത്ഥാമാവ് രണ്ടുപേരുടെയും ഗദ തെറിപ്പിച്ചു. പകയോടുകൂടി രണ്ടുപേരും തിരിച്ചുപോയി. അഭ്യാസ കാഴ്ചയിൽ വെച്ച് രണ്ടു മനസ്സുകളിൽ പക വിത്തിടുന്നതാണ് ലോകം കണ്ടത്. പിരിഞ്ഞു. അങ്ങനെ ഓരോരുത്തരും വന്ന് അവരവരുടെ അഭ്യാസം കാണിച്ചു. അർജുനൻ എത്തി. അർജുനൻ എത്തിയപ്പോൾ ദ്രോണൻ കാണികളോടായി പറഞ്ഞു, ഇത് പാണ്ഡവമധ്യമനാണ്, എൻ്റെ വത്സല ശിഷ്യനാണ്, ഞാൻ എൻ്റെ പുത്രനേക്കാൾ അധികം വാത്സല്യം കൊടുക്കുന്ന പാണ്ഡവമധ്യമനായ അർജുനൻ്റെ പ്രകടനങ്ങൾ നിങ്ങൾക്ക് കാണാം. അയാൾ ഒരേ സമയത്ത് തേർത്തടത്തിലും തേർനുഖത്തിലും പ്രത്യക്ഷപ്പെട്ടു. ആയുധവിദ്യയുടെ ഒരു അത്ഭുത കാഴ്ചയാണ് കണ്ടത്. കറങ്ങുന്ന ലോഹവരാഹത്തിൻ്റെ വായിൽ ഏഴ് അസ്ത്രങ്ങൾ തറച്ചു. ഭൗമം കൊണ്ട് ഭൂമിയിൽ മറഞ്ഞു, പ്രത്യക്ഷം കൊണ്ട് പ്രത്യക്ഷപ്പെട്ടു. വാരുണം കൊണ്ട് ജലമുണ്ടാക്കി, ആഗ്നേയം കൊണ്ട് അഗ്നിയുണ്ടാക്കി, വാരുണം കൊണ്ട് ജലമുണ്ടാക്കി കെടുത്തി. ഇങ്ങനെ ഇളങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. രംഗമെന്നറിയാം? മനസ്സിലായി സ്വാമിജി. ഇളങ്ങനെ നിറഞ്ഞ് അരങ്ങ് തകർത്ത് നിൽക്കുക. ഇളവ് വണങ്ങി പിൻവാങ്ങി. അപ്പോൾ രംഗവേദിയുടെ വടക്കേ തലയ്ക്കിൽ നിന്നൊരു കൈക്കൊട്ട് കിട്ടു. ആളുകൾ അങ്ങോട്ട് നോക്കി. ആ ജന്മ കവചകുണ്ടലങ്ങളോടുകൂടി ഒരു വാവ് നടന്നു വരിക. ബാക്കിയുള്ളവർക്കൊക്കെ കവചവും കുണ്ടലവും ഒക്കെ ഇട്ടുകൊണ്ട് വരണം. ഇയാൾക്ക് ജന്മനാ ഉള്ളതാ. അയാൾ നടന്ന് രംഗത്തേക്ക് വന്നു. തുടങ്ങി, അർജുന, നിങ്ങൾ നിങ്ങളെ ഓർത്ത് അധികം നിഹളിക്കണ്ട. നിങ്ങളീ കാണിച്ച വിദ്യയൊക്കെ ഇതിലും അനായാസമായി ഞാൻ കാണിക്കുന്നുണ്ട്, എന്നെ അനുവദിക്കുമെങ്കിൽ. സദസ്സിൽ വീണ്ടും കൈകൊട്ട് മുഴങ്ങി. അനുമതി കിട്ടി. അർജുനൻ കാണിച്ച എല്ലാ വിദ്യകളും കാണിച്ചു. അത്ഭുതസ്തപ്തരായി കാണികളിരിക്കുമ്പോൾ ആദ്യം കാണിച്ച വിദ്യകളും അതിലപ്പുറവും കാണിച്ച് കുട്ടി നിൽക്കുമ്പോൾ വ്യാസൻ പറഞ്ഞത് കുന്തിയുടെ മാറിടം ചുരന്നു എന്ന. മനസ്സിലായി സ്വാമിജി. എഴുത്തുകാരനായ വ്യാസൻ കർണൻ്റെ പ്രകടനങ്ങളെക്കാൾ ശ്രദ്ധിച്ചത് കുന്തിയുടെ മാറിടത്തിലാണ്. ആ വക്ഷസ് മാതൃത്വം കൊണ്ട് നിറഞ്ഞു മറിയുന്നത് വ്യാസൻ കണ്ടു. അതേസമയം ആ കുഞ്ഞ്
നിങ്ങളുടെ വീരനായി അർജുനനോട് ഈ കുന്തിപുത്രനോട് എനിക്ക് ദ്വന്ദ്വയുദ്ധം ചെയ്താൽ കൊള്ളാം എന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ മോഹാലസ്യപ്പെട്ടു വീഴുകയും ചെയ്തു. തൻ്റെ രണ്ട് മക്കൾ, ഒന്ന് തൻ്റെ മകനാണെന്ന് ലോകമറിയുന്നവൻ, ഒന്ന് തൻ്റെ മകനാണെന്ന് ലോകമറിയാത്തവൻ, രണ്ടും ലോകോത്തരന്മാരായി വളർന്നു വന്നിരിക്കുന്നു. രണ്ടും ചന്ദ്രവംശത്തിലെ രാജാവായ പാണ്ഡുവിൻ്റെ മക്കളല്ല, ഒന്ന് തൻ്റെ കാനീന സന്താനം, രണ്ട് മധ്യമൻ. രണ്ടിൻ്റെയും വളർച്ചയും നൈസർഗികതയും അമ്മയിൽ ആരോഗ്യമുണ്ടാക്കി, ആനന്ദമുണ്ടാക്കി. ആ നൈസർഗിക ചോദനയിൽ അരങ്ങേറ്റ രംഗം തിമിർത്തു കുളിച്ച് നിൽക്കുമ്പോൾ, കാണികൾ അത്ഭുതസ്തപ്തരായി നിൽക്കുമ്പോൾ, അർജുനനെ വെല്ലുവിളിക്കുമ്പോൾ ആ മാതൃത്വം മോഹാലസ്യപ്പെട്ട് താഴെ വീണു. തൻ്റെയും തൻ്റെ വംശാവലിയുടെയും സുരക്ഷിതത്വം ചോദ്യം ചെയ്യപ്പെടുന്നു. സർഗാത്മകത അതിസാഹസികതയിലേക്ക് മാറുമ്പോൾ മാറുന്നു. വരാനിരിക്കുന്ന ദുരന്തങ്ങൾ മുഴുവൻ ആ മാതാവ് കാണുന്നു. ലോകത്തെവിടെയും മാനവൻ ഏറ്റുമുട്ടുമ്പോൾ ഏതോ ഒരിടത്തൊരാദി മാതാവ് എവിടെയും നമുക്ക് നിശ്ചയമില്ല. ഈ ലോകത്തിലെ മുഴുവൻ മാനവൻ്റെയും ഒരാദി മാതാവ് ആധുനിക ചരിത്രകാരന്മാർ ഇത് ബീഹാറിലാണെന്നോ ഇത് ആഫ്രിക്കയിലാണെന്നോ ഏഷ്യക്കാരുടെ മുഴുവൻ ചൈനയുടെ ഒരു മൂലയിലാണെന്നോ ഒക്കെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അവരെന്തും പറഞ്ഞോട്ടെ, അവർ പറയുന്ന എന്തും ആയിക്കോട്ടെ, എവിടെയോ ഒരിടത്ത് ഒരമ്മ, ഒരമ്മ, ഒരു മാതൃ മനസ്, ഒരു ചോയൻ ഒരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്, നായരുടെ മാതാവ് ചെറുമിയാണെന്നോ മറ്റു പറഞ്ഞു. അങ്ങനൊരു വലിയ പുസ്തകം തന്നെ ഉണ്ട്, വളരെ സ്ഥിതിവിവര കണക്കുകളൊക്കെ വെച്ച് എഴുതിയിരിക്കുന്ന, കാണാനിടയായിട്ടുണ്ട്, അടുത്ത കാലത്ത് പബ്ലിഷ് ചെയ്താന്ന് തോന്നുന്നു. അപ്പം ഇങ്ങനെയൊക്കെ അഭിപ്രായങ്ങൾ ലോകത്തെക്കുറിച്ച് ഓരോന്നിനെ കുറിച്ചും ഉണ്ട്. അതൊന്നും തർക്കിക്കാനല്ല, എവിടെയോ ഒരു ആദി മാതൃ മനസ്സുണ്ട്. സർഗാത്മകത അതിസാഹസികതയിലേക്ക് വളർന്ന് മത്സരത്തിൽ, ഹിംസയിൽ, ദുഃഖത്തിൽ കലാശിക്കുമ്പോൾ മോഹാലസ്യപ്പെടുന്നതൊരു മാതൃത്വമാണ്. എൻ്റെയും നിങ്ങളുടെയും അതിസാഹസികതയും അംഗീകാരത്തിനുള്ള ദാഹവും കൊണ്ട് എൻ്റെയും നിങ്ങളുടെയും സഹോദരന്മാരുടെ സർഗാത്മകതകളെ തകർത്തെറിഞ്ഞ് പിൻവാതിലിലൂടെ അംഗീകാരവും അതിസാഹസികതയും മുന്നേറുവാൻ നാം പോകുമ്പോൾ എവിടെയോ ഒരു സൃഷ്ടിയുടെ ചൈതന്യമാണ്ട മാതൃത്വം മോഹാലസ്യപ്പെട്ടു വീഴുന്നു.